സാലീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാ ബ്രോസും ഉണ്ട്, ക്രിക്കറ്റ് ചങ്ക്സ് പമ്പ് ചെയ്തിട്ടുണ്ട് നമ്മളൊപ്പരോ. അപ്പൊ നമ്മളിവിടെ തേക്കടി ബോട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. Introducing my best friend from Uganda, അപ്പൊ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ്, അതവിടെ ടിക്കറ്റ് എടുക്കാം. അഡൽട്ട് വന്നിട്ട് 45, കുട്ടികൾക്ക് വന്നിട്ട് 15. അപ്പൊ ഇത് എൻട്രി ഫീ മാത്രാന്ന്, അവിടെ ബോട്ടിങ്ങിന് വേറെയും ചാർജ് ഉണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ പോകാം. എല്ലാരും കേറി ഓൾറെഡി. വാ വാ മാംസി, നമ്മളെ ബസ് ഏതാ? അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 250 വലിയ ആൾക്ക്, അതേപോലെ തന്നെ ചെറിയ ആൾക്ക് 85 റേറ്റ് വരുന്നത്. ഇവിടെ ബോട്ടെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്സിജൻ ആയതുകൊണ്ട് വലിയ ആൾക്കാരല്ല, പക്ഷെങ്കിൽ ഈ ബോട്ട് ഏകദേശം 3 ഫില്ലായിട്ട് ആളെ ഏകദേശം ആവാനായി. ഈ ഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. നമുക്ക് ബോട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതാ നമ്മളെ ബോട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്. ദാടാ അവിടെ കാട്ടുപോത്ത, കാട്ടുപോത്ത നമുക്ക് കേറുമ്പം തന്നെ കാട്ടുപോത്തതാണ്, കൊറേ കാട്ടുപോത്തതാണ്. നമ്മള് ബോട്ടിൽ കേറിയിട്ടില്ല അതിലും മുന്നേ. അപ്പൊ നമുക്ക് അവിടെ കാട്ടുപോത്തിനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഈ പച്ച ബോട്ടാണ്, അതേപോലെ പെരിയാർ നങ്ങാനാണ്. ആ അതാ പെരിയാർ. അപ്പൊ പെരിയാർ അതാണ് നമ്മളെ ബോട്ട്. അപ്പൊ നമുക്ക് അതിൽ പോയിട്ട് നമുക്കിതിലെ കാഴ്ചകൾ കാണാം. മഴയാണ് ശരിക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അറിയില്ല. അപ്പൊ ഇത്രയും ആൾക്കാരാണ് നമ്മളിപ്പോ ബോട്ടിങ്ങിനുള്ളത്. സജുഭായ് ഒരു ഹായ് പറഞ്ഞേ. ആ ഓക്കെ. അപ്പൊ നമുക്ക് തന്നെ ഒരു ബോട്ട് പോകുന്നുണ്ട്, അതിന്റെ മേലെ ഒരു പക്ഷീനെ കണ്ടാ. എടാ മുത്തോണി, നീർക്കാക്കയാണത്. അതുപോലെ ഇവിടെ ഇപ്പം താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 ആണ് വരുന്നത്. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അനുഭവമാണ്. അടിപൊളി ഒരു രക്ഷയില്ലാത്ത യാത്ര, വേറെ ഒരു മൈൻഡാണ്. ഏത് ലെവൽ പന്നിയുണ്ട് കേട്ടോ, പന്നിയുണ്ട് അതില്. അതില് പന്നിനെയും കാണാം, അതേപോലെ തന്നെ നമുക്ക് മ്ലാവാട്ടോ, അത് മ്ലാവാ, അത് മ്ലാവാ. അപ്പൊ നമുക്ക് അത് തന്നെ കാണാം. ആ ഭാഗത്ത്
ഫേമസായിട്ടൊരു റിസോർട്ടാണ്, അതിവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. കുറച്ച് മുന്നേ തന്നെ ട്രൈ ചെയ്താൽ കിട്ടും. കുറച്ച് ടീമൊക്കെ അതിലിരുന്ന് കുറച്ച് ടീം അവിടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ രാവിലെ തന്നെ മൃഗങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരവിടെ താമസിച്ചിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു ഇതിലാന്ന് തോന്നും അവരങ്ങോട്ടൊക്കെ വരുന്നത് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓരോ മരം കാണാൻ ഭയങ്കര രസമില്ലേ അല്ലേ, അടിപൊളിയല്ലേ ഈ മരം കാണുന്നതിന്. അതിന് വെച്ചല്ലേ ഇത് പണ്ട് കാലങ്ങളിൽ മരമുള്ളതാണ്. അതെ അതെ, കാടാണ് വെള്ളം കയറിയിട്ട് നശിച്ചു പോയതാണ്. അതെ അതെ, റൈറ്റ്. ഇദ്ദേഹത്തിനൊന്നുമേ അറിയില്ല. അതിൻ്റെ മേളിൽ ഒരു പക്ഷീനെ കണ്ടാ, അതിൻ്റെ മേളിലൊരു പക്ഷീനെ കണ്ടാ, മരം കൊത്തിയാണോ വേറെന്തോണെന്ന് അറിയില്ല. അവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പക്ഷീനെ കാണുന്നു. ഇതാടാ, ആ നീർക്കാക്ക തന്നെയാ കേട്ടോ ഇത്. ഇത് നീർക്കാക്ക തന്നെയാണ്. ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ മേളിലൊക്കെ നീർക്കാക്കയുണ്ട്. അതാണ്ടാ മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിപ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് വാസ് ചെയ്ത് പോയി. നല്ല മഴ പെയ്തു. നമുക്കവിടെ ഒരു കുറച്ച് കാട്ടുകോയിനെ കാണുന്നുണ്ട്. അതാണ് കാട്ടുകോയി. എടുത്തു എടുത്തു. ആ അതെ അതെ അതെ, ഓക്കെ. ഒരു ആനേനെ കണ്ട. ഇതേണ്ട ഇതേണ്ട, അവിടെ അവിടെ ഉണ്ട് ആനനെ കണ്ട. മേലത്തെ മേലെ അവിടെ ഒരു ആനേനെ കണ്ട. അട്ടി പൊളി മോനെ. അതാടാ മോനെ. ആ അതെ അതെ, ഞാൻ കണ്ട് ഞാൻ കണ്ട് എന്റെ. അപ്പൊ അമ്പാനെ ഹാപ്പി ആയില്ലേ? മഴ കൊണ്ടിരിക്കുന്ന ആ നീർക്കാക്കി നിങ്ങൾ കണ്ടു. നമുക്ക് ആ ഒരു മരത്തിന്റെ മേലെ കണ്ട ഇഷ്ടം പോലെ നീർക്കാക്കുകളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സാധനങ്ങളൊന്നും അല്ല, കുറച്ച് വലിയ ടൈപ്പുകളാണ് ഇവിടെയുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ചെറിയ നീർക്കാക്കുകളേ, ഇവിടെ നല്ല വലിപ്പമുള്ള നീർക്കാക്കനെ കണ്ട. ഇഷ്ടം പോലെ അതായ കൊമ്പ്. നമുക്ക് ആ ഭാഗത്തായിട്ട് കാട്ടുപന്നിയാണോ ബിയറാണോ ഒന്നും അറിയില്ല. നമുക്ക് ആ ഭാഗത്ത് കുറേ ലെങ്തിലുള്ളത്, അതുകൊണ്ട് കറക്റ്റല്ല. അപ്പൊ അന്നോക്കെ നമ്മളിപ്പോ എന്തെല്ലാം തന്നെ കണ്ട്, നമ്മൾ ആനേനെ കണ്ട്, അതെ ഓ പന്നി. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? നമ്മൾ ആനനെ കണ്ട്, കോയിനെ കണ്ട്, കാട്ടുകോയിനെ കണ്ട്. അതെ മോൻ ഹാപ്പിയാ. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ദ്വീപ് കണ്ട. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ ഒരു ദ്വീപ് കണ്ട. അടിപൊളിയല്ലേ നംശിക്ക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാട്ടില് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യമാണ് അല്ലേ. മൃഗങ്ങളെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെക്കാണ്. നമുക്ക് കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റണ്ടേ. അതെ, പിന്നെ കാട്ടിലുള്ള വിഭവങ്ങളൊന്നും അത്ര പെട്ടെന്നൊന്നും കാട് പുറത്തേക്ക് നമുക്ക് കാണിച്ചു തരുന്നില്ല. അപ്പൊ കണ്ടത് നമുക്ക് അടിപൊളിയായിട്ട്
ഒരു വ്യൂ പോയിന്റ് കിട്ടും. നമുക്ക് ഈ സൈഡില് ചോളം കൃഷി കാണാം, ചോളം. അതുപോലെ തന്നെ അപ്പുറം കരിമ്പാന്നു അല്ലടാ, അത് കരിമ്പിന്റെ കൃഷി നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് ആ അതിൻ്റെ എല്ലാം പിന്നിൽ കണ്ട മല കോട മൂടിയിട്ട് അടിപൊളി മോനെ. ടോട്ടല് എട്ടും ഒരയും എട്ടര ആളുകളത്. നമ്മള് അഞ്ചു പേരിതിലും ബാക്കി നാല് പേര് പിന്നിലുണ്ട്, രംശിക്കാന്റെ വണ്ടിയിലുണ്ട് അല്ലേ. നമ്മള് പോകുന്നൊരു ഗില്ലിയിലൂടെ, ഗില്ലി തമിഴ്നാടിന്റെ ഒരു ഗില്ലിയിലൂടെ. ഓക്കെ, രണ്ട് ഭാഗത്തും അത് ഗില്ലിയാണ് അല്ലെ, ഗില്ലിയാണ് ഗില്ലിയാ പറയാ.